തളിക്കുളം സ്വദേശി അനീഷ അഷ്റഫിന് ഇന്ന് അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും പരീക്ഷയാണ്. സാമൂഹിക നീതി വകുപ്പിന്റെ പ്രത്യേക അനുമതിയിൽ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ സ്വന്തം വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ അനീഷയ്ക്ക് പഴയ അഞ്ചാം ക്ലാസ്സുകാരിയുടെ ആവശ്യമാണ്. തളിക്കുളം സ്വദേശി പണിക്ക വീട്ടിൽ അഷ്റഫിന്റെ മകൾ അനീഷയ്ക്ക് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സഹോദരനുണ്ടായ അതിരോഗം പിടിപെടുന്നത്. നട്ടെല്ല് വളയുന്ന രോഗമായതിനാൽ അധികനേരം ഇരിക്കാനോ എഴുതാനോ കഴിയില്ല. രോഗത്തെ തുടർന്ന് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചിട്ടും ആറാം ക്ലാസ്സിലേക്ക് പോകാനായില്ല. എന്നാൽ അനീഷയുടെ കഥകളിലെ അക്ഷരങ്ങൾ ആത്മവിശ്വാസത്തിന്റെ നവജീവനുകളാണ്. ആത്മവിശ്വാസം അതിരുകൾ ഭേദിക്കുമ്പോൾ ഇടം ഡിജിറ്റൽ മാഗസിൻ ചീഫ് എഡിറ്റർ, ഇടം പ്രൊജക്ട് കോർഡിനേറ്റർ, എഴുത്തുകാരി, എംബ്രോയിഡറി ആർട്ടിസ്റ്റ് എന്നീ മേഖലകളിലെല്ലാം തിളങ്ങി നിൽക്കുകയാണ് അനീഷ. പഠിച്ച് ആരാകണമെന്ന ചോദ്യത്തിന് അറിയപ്പെടുന്ന എഴുത്തുകാരി. അതിനപ്പുറത്തേക്ക് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് ഭിന്നശേഷിക്കാരായവർക്ക് ഒരു പ്രചോദനമാകണമെന്നാണ് അനീഷയുടെ സ്വപ്നം. എൻ്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ, ഇതുപോലെ ഒരുപാട് പേര് വിദ്യാഭ്യാസം തുടങ്ങിയിട്ട് അവരെ വീട്ടിൽ കഴിയുന്നുണ്ട്, തുടർന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊരു പ്രചോദനമാകുന്ന മാതൃക എൻ്റെ അടുത്ത് നിന്ന് ഒന്ന് കാണിക്കണം എന്നുണ്ട്. ഇതുപോലെ നമുക്കും പറ്റും, നമ്മളിതുപോലെ പഠിക്കാൻ നമുക്കും കഴിയും എന്ന് മറ്റുള്ളവർക്ക് കാണിക്കണം ഒരാഗ്രഹമുണ്ട്. ജില്ലാ സാക്ഷരതാ മിഷൻ നടത്തുന്ന തുല്യതാ പരീക്ഷയുടെ ജില്ലാതല ഉദ്ഘാടനം അനീഷയ്ക്ക് ചോദ്യപേപ്പർ കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് നിർവഹിച്ചു. അനീഷ എന്ന ഭിന്നശേഷി കുട്ടിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാനുള്ള പ്രത്യേക അനുവാദം ലഭിച്ചിട്ടുള്ളത്. വലിയ പ്രതീക്ഷയും വലിയ പ്രത്യാശയും വലിയ ആവേശവുമായി മാറിയിട്ടുണ്ട് അനീഷ. അനീഷയുടെ ആശയങ്ങൾക്ക് സഫലീകരിക്കാൻ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും നമ്മുടെ സാക്ഷരതാ മിഷനും ജില്ലാ പഞ്ചായത്തും തുടങ്ങി വച്ചിട്ടുള്ള സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയും ജനപ്രതിനിധികളും വലിയ തോതിൽ അനീഷയ്ക്കും കൂട്ടുകാരികൾക്കും എല്ലാ ആശംസകളും എല്ലാ പിന്തുണയും നൽകാൻ ഉണ്ടാവും, ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പഠനത്തിൽ മാത്രമല്ല അനീഷയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാകുമെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ എത്തിച്ചു നൽകുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിതയും ഉറപ്പു നൽകി.